ഹലോ ഡിയർ സ്റ്റുഡൻസ് നമ്മൾ മൊഡ്യൂൾ ത്രീയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ ത്രീയിൽ തന്നെ ചാപ്റ്റർ ടു സിസ്റ്റംസ് ഓഫ് വേജ് പേയ്മെൻറ്റ് അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നത് പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പേറോൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളും അതിൻ്റെ ഒപ്പം തന്നെ ഓവർ ടൈം അല്ലെങ്കിൽ എന്താ ഓവർ ടൈം വർക്ക് ചെയ്താലുള്ള പേയ്മെൻ്റ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചത് ഈ ചാപ്റ്ററിൽ വരുമ്പോൾ നമുക്ക് സിസ്റ്റംസ് ഓഫ് വേജ് പേയ്മെൻറ്റ് ഏതൊക്കെ രീതിയിൽ വേജ് പേയ്മെൻറ്റ് നടത്താം അല്ലെങ്കിൽ ഏതൊക്കെ സിസ്റ്റമാണ് വേജ് പേയ്മെൻറ്റിന് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇവിടെ ഈ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഇത്രമാണ് നമ്മൾ ഒരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റം ചൂസ് ചെയ്യുമ്പോൾ അത് ബോത്ത് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയ രണ്ടു പേർക്കും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലായിരിക്കണം എംപ്ലോയീസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജോലിക്ക് കൊടുക്കുന്ന ആളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മിനിമം ലേബർ കോസ്റ്റിൽ വേജ് പേയ്മെൻറ്റ് നടത്താനായിരിക്കും ഒരു താല്പര്യം അതുപോലെ തന്നെ എംപ്ലോയിസിനെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന ജോലിക്കനുസൃതമായിട്ടുള്ള കൂലി കിട്ടണം എന്നുള്ള രീതിയിലായിരിക്കും എംപ്ലോയിസ് പോകുന്നു അപ്പോൾ ബോത്ത് എംപ്ലോയേർ ആൻഡ് എംപ്ലോയി രണ്ടുപേരും ആയിട്ടുള്ള ഒരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റം ആയിരിക്കണം ഈ ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യേണ്ടത് ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന എസൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് വേജ് സിസ്റ്റം എന്തൊക്കെയായിരിക്കണം ഒരു നല്ല വേജ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് ഫസ്റ്റ് വൺ സിമ്പിൾ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് ബോത്ത് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയർ രണ്ടുപേർക്കും സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കണം നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സയൻറ്റിഫിക് ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയിലൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കണം അതായത് സയൻറ്റിഫിക് രീതിയിൽ തന്നെയുള്ള വേജ് പേയ്മെൻറ്റ് സിസ്റ്റം ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത് പിന്നെ ഉള്ളത് മിനിമം എങ്കിലും ഓരോ എംപ്ലോയീസിനെയും കൊടുക്കുന്ന രീതിയിലുള്ള രീതി ഒരു ഒരു വേജ് സിസ്റ്റം ആയിരിക്കണം ലേബർ ടേൺ ഓവർ കുറയ്ക്കുന്ന രീതിയിലുള്ളതായിരിക്കണം അപ്പോൾ എംപ്ലോയീസിൻ്റെ മുറയിൽ ആ ഓർഗനൈസേഷനിലോട്ടുള്ള ലോയൽറ്റി വർദ്ധിക്കുന്ന രീതിയിലുള്ളൊരു വേജ് പേയ്മെൻ്റ് ആയിരിക്കണം ട്രേഡ് യൂണിയൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതായിരിക്കണം അപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യണം പിന്നെ ആപ്സെൻറ്റീസും എംപ്ലോയീസ് കൂടുതലായിട്ട് ആബ്സെൻ്റ് ആകാതിരിക്കാതുള്ളൊരു വേജ് അതായത് ആ ഒരു അവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ദിവസം പോയാൽ അത്രയും വെയ്ജ് പോകും എന്ന രീതിയിൽ ഒരു ആബ്സെൻറ്റീസും മിനിമൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വെയ്ജ് പേയ്മെൻ്റ് ആയിരിക്കണം അതുപോലെ ഗവൺമെൻറ് പോളിസിയും വയലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സിസ്റ്റം ആയിരിക്കരുത് അതായത് ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ളൊരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റം ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു ഗുഡ് വേജി സിസ്റ്റത്തിന് വേണ്ട പ്രത്യേകതകൾ ഇനി എന്തൊക്കെ രീതിയിൽ വേജ് പേയ്മെന്റ് നടത്താം മെയിനായിട്ട് രണ്ട് രീതിയാണ് നമുക്ക് തന്നെ അറിയാം രണ്ട് രീതിയിൽ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ള രണ്ട് രീതിയിലാണ് വേജ് പേയ്മെന്റ് കൊടുക്കുന്നത് ഒന്നെങ്കിൽ ടൈം വേജ് അല്ലെങ്കിൽ പീസ് വേജ് ടൈം വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ എത്ര ടൈം വർക്ക് ചെയ്യുന്നു ഒരു എംപ്ലോയിസ് ഒരു എംപ്ലോയി ആ ഒരു ഓർഗനൈസേഷനിൽ എത്ര ടൈം വർക്ക് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ടൈം നോക്കുക ഔട്ട് ടൈം നോക്കുക അദ്ദേഹം ടോട്ടൽ ആ ഒരു ഓർഗനൈസേഷനിൽ സ്പെൻഡ് ചെയ്ത് എത്ര നേരമാണോ അതനുസരിച്ച് പേയ്മെൻ്റ് കൊടുക്കുന്നതിന് ടൈം വേജ് സിസ്റ്റം എന്ന് പറയുന്നു പീസ് വേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി വരിക ഒരു എംപ്ലോയി ആ ഒരു ഓർഗനൈസേഷനിൽ ഒരു പർട്ടിക്കുലർ ഡേ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വീക്ക് പർട്ടിക്കുലർ മന്ത് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്നനുസരിച്ച് പേയ്മെൻറ്റ് നടത്തുന്നതിനെ പീസ് വേജ് സിസ്റ്റം എന്ന് പറയുന്നു ഈ രണ്ട് സിസ്റ്റത്തെ സംബന്ധിച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ് അപ്പോൾ ടൈം വേജ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നിരിക്കും നോക്കി അണ്ടർ ദി സിസ്റ്റം വേജസ് ആർ ഓൺ പെയ്ഡ ബേസിസ് ഓഫ് ടൈം വിത്തൗട്ട് കൺസിഡറിംഗ് ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ വർക്കേഴ്സ് ദ റേറ്റ് ഈസ് പ്രീ ഡിറ്റർമിൻഡ് ഫോർ എ പർട്ടിക്കുലർ ടൈം യൂണിറ്റ് സ്പെൻഡ് ഇൻ ദ ഓർഗനൈസേഷൻ അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടൈം വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നില്ല കൺസിഡർ ചെയ്യുന്നില്ല എത്ര ടൈം ഒരു ജോലി ഒരു ജോലിക്കാരൻ ആ ഒരു ഓർഗനൈസേഷൻ സ്പെൻഡ് ചെയ്തു എന്നനുസരിച്ച് പേജ് കൊടുക്കുന്നതിനെയാണ് ടൈം വേജെന്ന് പറയുന്നത് അപ്പോൾ ഇത് പ്രീ ഡിറ്റർമിൻ ചെയ്തിരിക്കും അതായത് ഒരു ഒരു മണിക്കൂർ ഇത്രയാണ് അല്ലെങ്കിൽ ഒരു വീക്ക് ഇത്രയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിരിക്കും അതുപോലെ അറ്റൻഡൻസിൻ്റെ ബേസിസിലായിരിക്കും വേജസ് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു ദിവസം വന്നിട്ടില്ലെങ്കിൽ ആ ദിവസം വേജസ് ഉണ്ടാവില്ല പിന്നെ പറഞ്ഞെന്താ വേജസ് ആർ കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലയിങ് ദ ടൈം സ്പെൻഡ് ബൈ ദ പ്രീ ഡിറ്റർമിൻ റേറ്റ് പേയ്മെൻറ്റ് മേ ബി മെയ്ഡ് ഇൻ ഓൺ അവർലി ഡെയിലി വീക്ക്ലി ഓർ മന്ത്ലി ബേസിസ് നോ കൺസിഡറേഷൻ ഈസ് ഗവൺ ടു ദ ക്വാളിറ്റി ഫോർ ക്വാണ്ടിറ്റി അവർ ക്വാളിറ്റി ഓഫ് വർക്ക് ഡാൻ ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ ടൈം വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എത്ര നേരം വർക്ക് ചെയ്തോ അതിനുള്ള എത്ര ടൈം വർക്ക് ചെയ്തോ അതിനുള്ള പേയ്മെൻ്റ് കൊടുക്കും അപ്പം എത്ര യൂണിറ്റ് വർക്ക് ചെയ്യുന്നുള്ള കാര്യം അല്ലെങ്കിൽ എത്രത്തോളം ക്വാളിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യമൊന്നും ഇവിടെ നോക്കുന്നില്ല മിയർലി അവർ സ്പെൻഡ് ചെയ്ത് എത്ര ടൈമോ അതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കും അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നു കഴിഞ്ഞാൽ എത്ര ടൈം എടുത്തു ഇൻറ്റു ഓരോ അവറിനുള്ള റേറ്റ് എത്ര അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഫൈവ് അവർ എടുത്ത ഒരാളാണെങ്കിൽ ഫൈവ് അവറിന് പെർ അവർ കൊടുക്കുന്ന റേറ്റ് എത്രയാണോ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഏണിംഗ് അല്ലെങ്കിൽ വേജിൽ കണ്ടുപിടിക്കുന്നത് ഇനി ഇങ്ങനെയൊരു ടൈം വേജ് സിസ്റ്റം ഏതൊക്കെ ഓർഗനൈസേഷനിലാണ് അഡോപ്റ്റബിൾ അല്ലെങ്കിൽ ആപ്റ്റ് സ്യൂട്ടബിൾ എന്ന് നോക്കാം ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റി ഓഫ് വർക്ക് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ക്വാണ്ടിറ്റി അപ്പോൾ ചില ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവർ കൂടുതലായിട്ട് നോക്കുന്നത് എത്ര അധികം പ്രൊഡ്യൂസ് ചെയ്യുന്നല്ല ഉണ്ടാക്കിയ സാധനങ്ങൾക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് അങ്ങനെ ക്വാളിറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവർക്ക് കൂടുതലും ടൈം വേജ് വേജായിരിക്കും എളുപ്പം കാരണം ആൾക്കാർ കൂടുതൽ ടൈം എടുത്ത് ഓരോന്നിനെയും പെർഫെക്ഷൻ നോക്കിയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ ടൈം വേജ് ആണ് കൂടുതൽ സ്യൂട്ടബിൾ രണ്ടാമത് വർക്കർ ഈസ് എ ലേണർ എ ബിഗിനർ അതായത് പുതിയതായിട്ട് വരുന്നൊരു വർക്കറിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടൈം വേജ് ആണ് അഡോപ്റ്റബിൾ അല്ലെ സ്യൂട്ടബിൾ കാരണം അദ്ദേഹം ജോലി പഠിച്ച് വരുന്നുള്ളൂ അപ്പോൾ ഔട്ട്പുട്ട് ബേസിസിൽ ബേസിൽ വളരെ കുറവ് പേയ്മെൻറ്റ് മാത്രമേ അദ്ദേഹത്തിന് കിട്ടത്തുള്ളൂ അപ്പോൾ ടൈം സ്പെൻഡ് ചെയ്തത്ര നോക്കി കൊടുക്കുവാണെങ്കിൽ ആ വേജസ് ആയിരിക്കും പുതിയതായിട്ട് വരുന്ന ഒരു ബിഗിനർ അല്ലെങ്കിൽ ഒരു ലേ ഒരു പുതുതായിട്ട് പഠിക്കുന്ന ഒരു ലേണർക്ക് കൂടുതൽ സ്യൂട്ടബിൾ മൂന്നാമത് പറഞ്ഞേക്കുന്നത് ഔട്ട് ഈസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് വർക്കേഴ്സ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ചില ഓർഗനൈസേഷനെ സംബന്ധിച്ച് ബൾക്കായിട്ട് ഔട്ട് പുട്ടുണ്ടാക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാച്ച് ബോക്സ് തീപ്പിട്ടിയൊക്കെ ഉണ്ടാക്കുന്നതാണ് അവിടെ ഔട്ട് പുട്ട് അനുസരിച്ച് പേയ്മെൻറ്റ് കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നഷ്ടമേ വരത്തുള്ളൂ അങ്ങനെ നമുക്ക് കൺട്രോളബിൾ അല്ലാത്ത ഔട്ട്പുട്ടുകളാണെങ്കിൽ അവിടെ നമുക്ക് ടൈം വേജാണ് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് അഡ്വാൻറ്റേജസ് ഈ ടൈം വേജിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദി സിസ്റ്റം ഈസ് വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് മച്ച് കാൽക്കുലേഷൻ ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെ എത്ര ടൈം സ്പെൻഡ് ചെയ്തു അതുപോലെ ഓരോ ടൈം ഓരോ അവറിൽ എത്ര റേറ്റ് ഇത് ഇങ്ങനൊരു ഏറ്റവും സിംപിൾ ആയിട്ടുള്ള രീതിയിലാണ് ടൈം വേസ്റ്റ് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇഫ് ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദീസ് മെതഡ് ഷുഡ് ബി യൂസ്ഡ് ബിക്കോസ് വർക്കേഴ്സ് വർക്ക് സ്ലോലി ആൻഡ് കെയർഫുള്ളി അപ്പോൾ ക്വാളിറ്റിയാണ് ഓൾറെഡി പറഞ്ഞു തന്നെ ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ഈ ഒരു പേയ്മെൻറ്റ് സിസ്റ്റം മാത്രമേ നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ വരുമ്പോൾ വർക്കേഴ്സ് കൂടുതൽ ടൈം എടുത്ത് സ്ലോ കെയർഫുള്ളായിട്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും നെക്സ്റ്റ് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ദിസ് സിസ്റ്റം ഈസ് ജനറലി പ്രിഫേർഡ് ബൈ ട്രേഡ് യൂണിയൻസ് ബിക്കോസ് യൂണിഫോം റേറ്റ് ഇസ് ഗവൺ ടു ഓൾ വർക്കേഴ്സ് അപ്പോൾ ട്രേഡ് യൂണിയൻസിനെയൊക്കെ സംബന്ധിച്ച് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു സിസ്റ്റമാണ് കാരണം എല്ലാവർക്കും ഒരേ റേറ്റിൽ തന്നെ അത്ര ടൈം വർക്ക് ചെയ്തു ആ ടൈം അനുസരിച്ച് ഒരേ റേറ്റിൽ തന്നെ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നു ഫോർത്ത് വൺ അണ്ടർ ദിസ് മെത്തഡ് വർക്കേഴ്സ് ആർ ഷുവർ ഓഫ് ഗെറ്റിംഗ് എ ഫിക്സ്ഡ് എമൗണ്ട് അറ്റ് ദ എക്സ്പയറി ഓഫ് എ സർട്ടൻ പീരിയഡ് ദസ് ദൈ ഗെറ്റ് മെൻ്റൽ റിലീഫ് അപ്പം ഇങ്ങനെയുള്ളൊരു ഒരു ടൈം വേജ് സിസ്റ്റം ആണെങ്കിൽ വർക്കേഴ്സിന് അറിയാം എത്ര നേരം വർക്ക് ചെയ്തു അപ്പം കുറഞ്ഞത് ഇത്രയെങ്കിലും ഒരു രൂപ കിട്ടും ഒരു മിനിമം പൈസയെങ്കിലും കിട്ടുമെന്നുള്ളത് അറിയാം അങ്ങനെ വരുമ്പോൾ ഒരു ഇപ്പോൾ ഔട്ട് പുട്ടിനെ ബേസ് ചെയ്താണെങ്കിലോ നമ്മളൊരു ഔട്ട്പുട്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം കാരണം അങ്ങനെ ഔട്ട്പുട്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളെങ്കിൽ നമുക്കത് സംബന്ധിച്ച് അവിടെ ഒരു മിനിമം വേജ് പോലും നമുക്ക് കിട്ടത്തില്ല അപ്പം വർക്കേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെ ഒരു ടൈം വേസ്റ്റ് സിസ്റ്റം കൂടുതൽ മെൻ്റൽ റിലീഫ് കൊടുക്കാം ഗ്യാരൻറ്റി പേയ്മെൻറ്റ് കിട്ടുന്ന കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് അവർക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നു ആൻഡ് ലാസ്റ്റ് അഡ്വാൻറ്റേജ് പറഞ്ഞിരിക്കുന്നത് വെൻ ദ വർക്കർ ഈസ് എ ബിഗിനർ ദിസ് മെദഡ് ഈസ് പ്രിഫേർഡ് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ബിഗിനർ ആയിട്ടുള്ള ഒരു വർക്കറെ സംബന്ധിച്ച് ആദ്യമായിട്ട് ചെയ്യുന്നൊരു വർക്കറെ സംബന്ധിച്ച് ഈ മെതേഡായിരിക്കും പ്രിഫറബിൾ ഇനി അടുത്ത കുറച്ച് ഡിസഡ്വാൻറ്റേജ് കൂടി പറഞ്ഞിട്ടുണ്ട് ഈ ടൈം വേസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഡിസ് അഡ്വാൻറ്റേജ് നോക്കാം നോ ഡിസ്റ്റിങ്ഷൻ ഇസ് മെയ്ഡ് ബിറ്റ്വീൻ എഫിഷ്യൻ്റ് ആൻഡ് ഇന്നഫിഷ്യൻറ്റ് വർക്കേഴ്സ് അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ് അഡ്വാൻറ്റേജ് പറയാം ഈ ഒരു ഓർഗനൈസേഷനിൽ എഫിഷ്യൻറ്റ് ആയിട്ടുള്ളവരും കാണും ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ളവരും കാണും രണ്ട് പേർക്കും അവർ അത്ര ടൈം സ്പെൻഡ് ചെയ്തതനുസരിച്ച് പേയ്മെൻറ്റ് കൊടുക്കുക അപ്പം അങ്ങനെ വരുമ്പം എഫിഷ്യൻറ്റ് ആരാ ഇന്നെഷ്യൻറ്റ് ആരാന്നൊരു വേറെ ഇതിൽ വരുന്നില്ല അപ്പോൾ എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് അക്കോർഡിംഗ് ടു ടൈം സ്പെൻഡ് ആൻഡ് നോട്ട് അക്കോർഡിംഗ് ടു ദ ദൌട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വർക്കേഴ്സ് അപ്പം ഔട്ട്പുട്ടിനെ നോക്കിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ എഫ്യൻറ്റ് വർക്കേഴ്സിനെ നമുക്ക് തെരഞ്ഞെടുക്കാനായി കണ്ടുപിടിക്കാനായിട്ട് പറ്റുവായിരുന്നു ഈ ഒരു ടൈം വൈജ് വെച്ച് വരുമ്പം ജസ്റ്റ് അവരുടെ ടൈം മാത്രം നോക്കിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പേയ്മെൻറ്റ് കൊടുക്കുന്നത് അങ്ങനെ വരുമ്പം നമുക്ക് എഫിഷ്യൻറ്റ് വർക്കേഴ്സിനെയും ഇന്നെഫിഷ്യൻറ്റ് വർക്കേഴ്സിനെയും നമുക്ക് ഡിസ്റ്റിക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് കണ്ട് പറ്റത്തില്ല സെക്കൻഡ് ഡിസ്ഡ്വാൻറ്റേജ് എഫിഷ്യൻ വർക്കേഴ്സ് വിൽ ബിക്കം ഇന്നെഫിഷ്യൻ ആസ് ബോത്ത് എഫിഷ്യൻറ്റ് ആൻഡ് ഇന്നെഫിഷ്യൻ്റ് വർക്കേഴ്സ് ഗെറ്റ് ദ സെയിം എമൗണ്ട് ഓഫ് ഫേസ് അടുത്തൊരു ഡിസ് അഡ്വാൻറ്റേജ് പറഞ്ഞിരിക്കുന്നതാണ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ആണെങ്കിൽ പോലും എന്നാണെങ്കിലും ഇന്നെഫിഷ്യൻ്റ് ആയിട്ട് എൻ്റെ അത്ര പോലും ജോലി ചെയ്യാത്തവനും എനിക്ക് കിട്ടുന്ന ഒരേ കൂലിയാണ് അങ്ങനെ വരുമ്പോൾ ഈ എഫിഷ്യൻ്റ് ആയിട്ടുള്ളവർ പോലും കുറച്ചും കൂടി ഒരു ലേസിനെസ് കാണിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇന്നെഫിഷ്യൻ്റ് ആയിട്ടിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട് സ്ട്രിക് സ്ട്രിക്ട് സൂപ്പർവിഷൻസ് അടിച്ചു വർക്ക് ഡൺ ബൈ വർക്കേഴ്സ് മൂന്നാമത്തെ ഡിസ് അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സൂപ്പർവിഷൻ വേണം കാരണം എന്താ ഇപ്പം ഇത്രയും ടൈം അനുസരിച്ചാണല്ലോ അപ്പോൾ ആ ഉള്ള ടൈം മൊത്തം അവർ വർക്ക് ചെയ്യണമെന്നില്ല കുറച്ച് നേരം അവർ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രോഗ്രാമായിട്ടോ അല്ലെങ്കിൽ ലിസ്റ്റ് ടൈം ആയിട്ടോ ഒക്കെ എടുക്കും അങ്ങനെ വരുമ്പോൾ കറക്റ്റായിട്ട് സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ടൈമിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി വർക്കേഴ്സ് ടെൻ ടു ബി സ്ലോ ഇൻ വർക്ക് ലീഡിങ് ടു ലോ പ്രൊഡക്ഷൻ അപ്പം വർക്കേഴ്സിനെ സംബന്ധിച്ച് അവർ പ്രൊഡക്റ്റ് ക്ടിവിറ്റി കുറായിരിക്കും അവർക്ക് എന്ന് പറഞ്ഞാൽ ടൈം അനുസരിച്ചാണ് അപ്പോൾ പതുക്കൊക്കെ ഉണ്ടാക്കിയാൽ മതി വരെ നിന്നാൽ ഇത്രയും പേയ്മെൻറ്റ് കിട്ടും എന്നറിയാമെന്ന് വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയും അങ്ങനെ ആ ഒരു പ്രൊഡക്ടിവിറ്റി കുറയുമ്പോൾ നമുക്ക് ലോ പ്രൊഡക്ഷൻ ആയിരിക്കും നമുക്ക് നഷ്ടം വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് ദൻ ഫിഫ്ത്ത് വൺ വർക്കേഴ്സ് വേസ്റ്റ് എ ലോട്ട് ഓഫ് ടൈം റിസൾട്ടിങ് ഇൻ ഇൻക്രീസിങ് ഓഫ് ഐഡിയൽ ടൈം അതുപോലെ ഈ ടൈം അനുസരിച്ചാകുമ്പോൾ അവർ ഐഡിയൽ ടൈം ഒരുപാട് വരും എന്ന് പറഞ്ഞിരിക്കുന്നത് ഐഡിയൽ ടൈം വരുന്നതെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം രാവിലെ വന്ന് കയറിയതിന് ശേഷം ജോലി ചെയ്യുന്ന സമയത്തുള്ള ഐഡിൽ ടൈംസ് ഇടയ്ക്കുള്ള ടൈം വെള്ളം കുടിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലെഞ്ചി കഴിക്കാൻ പോകുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ കൂടുതൽ ടൈം എടുക്കും കാരണം ആ ടൈമിൽ അവർക്ക് വർക്ക് ചെയ്യേണ്ട പക്ഷേ ടൈം എത്രത്തോളം എടുക്കുന്നോ അതിനുള്ള പേയ്മെൻറ്റ് അവർക്ക് കിട്ടും അങ്ങനെ വരുമ്പോൾ ഐഡിൽ ടൈം കൂടാനായിട്ടും ഈ ടൈം വേജ് സിസ്റ്റം ഒരു കാരണമാകുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അടുത്ത രണ്ടാമത് വന്നിരിക്കുന്നതാണ് പിസ് വേജ് സിസ്റ്റം ഇതിനും പറഞ്ഞേക്കുന്ന പോലെ തന്നെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻ്റേജൊക്കെ വരുന്നുണ്ട് ഇപ്പം പിസ് വേജ് സിസ്റ്റം എന്താണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ ടൈപ്പ് പിസ് വേജ് സിസ്റ്റം ഉണ്ടെന്നും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഈ ഒരു പിസ് വേജ് സിസ്റ്റത്തിൻ്റെ തിയറി പറഞ്ഞ് നമുക്ക് നിർത്താം അണ്ടർ ദി സിസ്റ്റം വേജസ് ആർ പെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി ഔട്ട് പുട്ട് ഓഫ് വർക്കേഴ്സ് വിതൗട്ട് ദ ടൈം ടേക്കൻ ഇൻ പെർഫോമിംഗ് ദ വർക്ക് അപ്പോൾ ഈ പീസ് വേജ് സിസ്റ്റത്തിൽ വരുമ്പം നമ്മൾ എത്രത്തോളം ടൈം അവർ സ്പെൻഡ് ചെയ്തു ഓർഗനൈസേഷനിൽ എത്രത്തോളം ടൈം അവർ സ്പെൻഡ് ചെയ്തു നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല അവർ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു അവരുടെ പ്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുകയും അതനുസരിച്ച് മാത്രമാണ് അവർക്ക് വേജസ് കൊടുക്കുകയും ചെയ്യുന്നത് ജസ്റ്റ് വർക്കേഴ്സ് ആർ പെയ്ഡ് ഓൺ ദ ബേസ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട് പുട്ട് അപ്പോൾ ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി എത്രത്തോളം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് എന്നുള്ള ബേസിലാണ് അവർക്ക് പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പിസ്വേജ് സിസ്റ്റത്തിൽ നമ്മൾ പേയ്മെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി ഓരോ യൂണിറ്റിന് എത്ര റേറ്റ് ആണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം ഒരു മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി അല്ലെങ്കിൽ ഡെയിലി അപ്പോൾ അവർ എത്രത്തോളം പ്രൊഡക്ഷൻ നടത്തി അല്ലെങ്കിൽ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്തു എന്ന് നോക്കിയിട്ട് ഇൻറ്റു ഒരു യൂണിറ്റ് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എത്ര അല്ലെങ്കിൽ എത്ര റേറ്റ് എത്ര ഇത്ര ഇത് വെച്ചിട്ടാണ് നമ്മൾ വേറെ ഏണിങ്സ് എംപ്ലോയിസിൻ്റെ ഏണിങ്സ് പി വൈസി സിസ്റ്റത്തിൽ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഏണിങ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇതേതൊക്കെ ഓർഗനൈസേഷനാണ് സ്യൂട്ടബിൾ ദിസ് മെതർ ഇറ്റ് ഇസ് മോർ സ്യൂട്ടബിൾ വെർ ക്വാളിറ്റി ഓഫ് വർക്ക് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് വർക്കിൻ്റെ ക്വാളിറ്റി അത്രത്തോളം ഇമ്പോർട്ടൻറ്റ് അല്ലാത്ത ഓർഗനൈസേഷനിൽ ഈ ഒരു പി സിസ്റ്റം ആയിരിക്കും അഡോപ്റ്റബിൾ നെക്സ്റ്റ് വർക്കീസ് ഓഫ് റെപ്പിറ്റേറ്റീവ് നേച്ചർ റിപ്പീറ്റ് ചെയ്യുന്ന നേച്ചറുള്ള വർക്കാണെങ്കിൽ അപ്പോൾ സെയിം പ്രോഡക്റ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ആ എന്താ പറയുക റിപ്പിറ്റേറ്റീവ് നേച്ചറിലുള്ള പ്രൊഡക്ഷൻ നടത്തുന്ന ഓർഗനൈസേഷനിൽ പീസ് വേജ് സിസ്റ്റം ആയിരിക്കും അഡോപ്റ്റബിൾ ദെൻ തേർഡ് വൺ പീസ് റേറ്റ് ക്യാൻ ബി സാറ്റിസ്ഫാക്ടറിലി ഫിക്സഡ് ഓരോ യൂണിറ്റിന് എത്ര ഫിക്സഡ് റേറ്റ് റേറ്റാന്ന് പറഞ്ഞു ഈ റേറ്റ് എംപ്ലോയീസും എംപ്ലോയറും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള റേറ്റ് ആണെങ്കിൽ അവിടെയും നമുക്ക് പീസ് വേജ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാനാണ് ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞിരിക്കുന്നത് സിസ്റ്റം വർക്ക്സ് ആസ് ആൻ ഇൻസെൻറ്റീവ് ടു വർക്കേഴ്സ് ടു പ്രൊഡ്യൂസ് മോർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു ഇൻസെൻറ്റീവ് പോലെ അല്ലെങ്കിൽ അവരെ എൻകറേജ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മെതേഡായിട്ടാണ് പി സുവേജ് സിസ്റ്റം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ പേയ്മെന്റ് കിട്ടും അപ്പോൾ അതനുസരിച്ച് അവർ കൂടുതൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും അങ്ങനെ വരുമ്പോൾ ഓർഗനസേഷൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നു വർദ്ധിക്കുന്നു ദാൻ സെക്കൻഡ് വൺ പറഞ്ഞിരിക്കുന്നത് ദ ക്വാണ്ടം ഓഫ് ഐഡിൽ ടൈം ഇസ് മിനിമൈസ് അപ്പം ഐഡിൽ ടൈം ഒന്നും വരുന്നില്ല മാക്സിമം ഔട്ട്പുട്ട് പുട്ട് ഉണ്ടാക്കാന്നുള്ള ലക്ഷ്യമായിരിക്കും ഓരോ എംപ്ലോയീസിനും വരുന്നത് ഓരോ വർക്കേഴ്സിനും വരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഐഡിയൽ ടൈം വരുന്നില്ല പിന്നെയുള്ളത് സിമ്പിൾ ടു ഓപ്പറേറ്റ് അതുപോലെ അണ്ടർസ്റ്റുഡ് ബൈ വർക്കേഴ്സ് ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ വർക്കേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ് അതുപോലെ വർക്കേഴ്സിനെ പറഞ്ഞ് നമുക്ക് അവരെ അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റുഡ് ചെയ്യിപ്പിക്കാനും എളുപ്പമാണ് പിന്നെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ദ വർക്കേഴ്സ് ട്രൈ ടു ഡിസ്കവർ ന്യൂ ടെക്നിക്സ് ഫോർ എഫിഷ്യൻ പ്രൊഡക്ഷൻ റിസൾട്ടിങ് മോർ പ്രൊഡക്ഷൻ ആൻഡ് മോർ വേജസ് ഫോർ ദം അപ്പം കൂടുതൽ പ്രൊഡക്ഷൻ നടത്തണം അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താലാണ് കൂടുതൽ വേജസ് കിട്ടുമെന്നുള്ളൊരു റിയാലിറ്റി ഉള്ളതുകൊണ്ട് എംപ്ലോയീസ് കൂടുതൽ വർക്കേഴ്സ് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തും അപ്പോൾ അവർ പുതിയ എന്താ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ടുള്ള പുതിയ പുതിയ ടെക്നീക്സ് അഡോപ്റ്റ് ചെയ്യും ഓർഗനൈസേഷനെ സംബന്ധിച്ചപ്പോൾ ഓർഗനൈസേഷൻ അത് ഒരു എന്താ പ്രൊഡക്ഷൻ ഒരു കൂടുതൽ പ്രൊഡക്ഷനിലോട്ടുള്ള ഒരു വഴിയായിട്ടും അതുപോലെ തന്നെ എംപ്ലോയസിനെ സംബന്ധിച്ച് കൂടുതൽ വേജസ് കിട്ടാനുള്ള ഒരു വഴിയായിട്ടും ടെക്നിക്കുകൾ അവർ അഡോപ്റ്റ് ചെയ്യും ഇനി അഡ്വാസ് അഡ്വാൻറ്റേജ് പറഞ്ഞിരിക്കുന്നത് വർക്കേഴ്സ് ഗിവ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഓൺ ക്വാണ്ടിറ്റി ആൻഡ് നോട്ട് ഓൺ ക്വാളിറ്റി ദസ് ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് ഡിമിനിഷസ് അപ്പം ക്വാളിറ്റി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് പറഞ്ഞ് മാക്സിമം പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ പ്രൊഡക്ഷൻ അല്ല പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും ദ വർക്കേഴ്സ് മേ ബി ടെമ്പു ഹാവ് മോർ ക്വാണ്ടിറ്റി ഈവൻ അറ്റ് ദ കോസ്റ്റ് ഓഫ് ഹിസ് ഹെൽത്ത് അപ്പം വർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവരുടെ അവർ എന്താ പറയുക അവരൊരു വിശ്രമിക്കാതെ അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ് ടൈം ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ഒരു ഹെൽത്തിന് തന്നെ ഇതൊരു പ്രശ്നമാണെന്നാണ് പറയുന്നത് കാരണം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം കൂടുതൽ എമൗണ്ട് വേജസ് കിട്ടണം എന്നുള്ള ഒരു 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 എന്താ പറയുക ഒരു ടെംറ്റേഷൻ ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് അവർ വർക്ക് ചെയ്യുന്നത് അവരുടെ ഹെൽത്തിനെ തന്നെ ബാഡായിട്ട് ബാധിക്കുന്നു തേർഡ് പണം പറഞ്ഞിരിക്കുന്നത് ദി സിസ്റ്റം വിൽ ഫ്രസ്ട്രേറ്റ് ലെസ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ് അപ്പോൾ അത്രത്തോളം സ്പീഡൊന്നും ഇല്ലാത്ത വർക്കേഴ്സ് ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ സംബന്ധിച്ച് ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എഫിഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് കൂടുതൽ പേയ്മെൻറ്റ് കിട്ടും എന്തുകൊണ്ട് തങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നില്ല എന്നൊരു രീതിയിലോട്ട് ഒരു ചിന്ത ഈ ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് വരുന്നുണ്ട് ഫോർത്ത് വൺ ദെർ ഇസ് പോസിബിലിറ്റി ഓഫ് മോർ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഡിഫക്റ്റീവ് വർക്ക് അപ്പോൾ കൂടുതലും വേസ്റ്റേജ് വരും എന്ന് വെച്ചാൽ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുമ്പോഴത്തേനും വേസ്റ്റേജ് കൂടുതലായിട്ട് വരും അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഡിഫെക്റ്റീവ് ആയിട്ടുള്ള വസ്തുക്കളും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോഡക്റ്റുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എണ്ണത്തിൽ നോക്കുമ്പോൾ അത് ക്വാണ്ടിറ്റി നോക്കുമ്പോൾ ക്വാളിറ്റി നോക്കുന്നില്ല ഓൾറെഡി പറഞ്ഞു അതുകൊണ്ട് തന്നെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഹൈ ആണ് ഫിഫ്ത്ത് വൺ ഇറ്റ് ഡസ് നോട്ട് അഷുവർ മിനിമം വെജസ് ആർക്കും മിനിമം വേജസ് ഒന്നും ഇത് ചെയ്യുന്നില്ല എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ദിവസം ആളെ രണ്ട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ആ രണ്ട് യൂണിറ്റുള്ള വേജസ് ആണ് അയാൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിനകത്തൊരു വേജസ് മിനിമം വേജസ് ഒന്നും ഗ്യാരൻറ്റി ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഈ ഒരു പീസ് വേജ് സിസ്റ്റം തന്നെ അല്ലെങ്കിൽ പീസ് റേറ്റ് സിസ്റ്റം തന്നെ ഇമ്പോ മെയിനായിട്ട് മൂന്ന് ടൈപ്പ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത് പീസ് റേറ്റ് മെയിനായിട്ട് വേജ് പേയ്മെൻറ്റിൻ്റെ ടൈം വേജ് വേജെന്നും പീസ് വേജും തിരിക്കുന്നു ഇനി ഈ പീസ് വേജിനെ തന്നെ എഗയിൻ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം പീസ് റേറ്റ് വിത്ത് ഗ്യാരൻറ്റിയുടെ ടൈം റേറ്റ് സിസ്റ്റം ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം അപ്പോൾ ഇതിൽ ഓരോന്ന് എന്താണെന്ന് നോക്കാം ഇതിനുള്ളിൽ വീണ്ടും നമുക്ക് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് അപ്പം പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെ മൂന്ന് കാറ്റഗറിയാണ് സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം പീസ് റേറ്റ് വിത്ത് ഗ്യാരൻറ്റിയുടെ ടൈം റേറ്റ് സിസ്റ്റം ആൻഡ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഇത് മൂന്ന് തന്നെ നോക്കാം സ്ട്രൈറ്റ് പീസ് റേറ്റ് സിസ്റ്റം ഈസ് എ സിംപ്ലസ്റ്റ് മെത്തഡ് ഓഫ് പേമെൻറ്റ് ബൈ റിസൾട്ട് ഹിയർ ദ വർക്കർ ഈസ് പേഡ് ഓൺ ദ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് അറ്റ് എ ഫിക്സ് റേറ്റ് നോ ഡിസ്റ്റിങ്ക്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ എഫിഷ്യൻറ്റ് ആൻഡ് ലെസ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ഫോർ എക്സാംപിൾ എ വർക്കർ ഇസ് പേഡ് അറ്റ് ഫൈവ് റുപ്പീസ് ഫൈവ് പെർ യൂണിറ്റ് ആൻഡ് ഇഫ് ഹി പ്രൊഡ്യൂസ് എ ടെൻ യൂണിറ്റ്സ് ഹീ വിൽ ഗെറ്റ് ഫിഫ്റ്റി ടെൻ യൂണിറ്റ്സ് ഇൻറ്റു ഫൈവ് ഇപ്പോൾ ഈ സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റിന് എത്രയാണെന്നുള്ളത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും ഇപ്പം ഒരു യൂണിറ്റ് അഞ്ച് രൂപയാണെങ്കിൽ എല്ലാ എംപ്ലോയീസിനും ഒരു യൂണിറ്റിന് അഞ്ച് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പം ഒരാളൊരു ദിവസം ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന പോലെ പത്ത് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേജസ് എന്ന് പറഞ്ഞാൽ പത്ത് ഇൻറ്റു അഞ്ച് അൻപത് ആയിരിക്കും അപ്പം ഓരോ പീസ് റേറ്റ് അല്ലെ ഓരോ യൂണിറ്റിനുള്ള റേറ്റ് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം ഇനി പീസ് റേറ്റ് വിത്ത് ഗ്യാരൻറ്റീഡ് ടൈം റേറ്റ് സിസ്റ്റം അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് അണ്ടർ ദി സിസ്റ്റം വർക്കേഴ്സ് ആർ പെയ്ഡ് മിനിമം വേജസ് ഓൺ ദി ബ ബേസ് ഓഫ് ടൈം റേറ്റ് ഈ പീസ് റേറ്റ് സിസ്റ്റം വിത്ത് ഗ്യാരൻറ്റീഡ് ടൈം റേറ്റ് മേ ഇൻക്ലൂഡ് എനി വൺ ഓഫ് ദി ഫോളോയിങ് അപ്പോൾ താഴെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും രീതിയിൽ ഈ പീസ് റേറ്റ് ഗ്യാര വിത്ത് ഗ്യാരൻറ്റീഡ് ടൈം അപ്പം ടൈം റേറ്റും കിട്ടും പീസ് റേറ്റും കിട്ടും നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഇഫ് ഏർണിംഗ്സ് ഓൺ ദ ബേസ് ഓഫ് പീസ് റേറ്റ് ഈസ് ലെസ് ദാൻ ദി ഗ്യാരൻറ്റീഡ് മിനിമം വേജസ് ദ വർക്കേഴ്സ് വിൽ ബി പെയ്ഡ് ഓൺ ദി ബ ബേസ് ഓഫ് ടൈം റേറ്റ് ഓൺ ദ അതർ ഹാൻഡ് ഇഫ് ഏണിംഗ്സ് അക്കോർഡിംഗ് ടു പീസ് റേറ്റ് ഇസ് മോർ ദ വർക്കേഴ്സ് വിൽ ഗെറ്റ് മോർ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് പീസ് റേറ്റും ഒരു ഫിക്സഡ് പീസ് റേറ്റും വെച്ചിരിക്കും ഒരു ടൈം റേറ്റും വെച്ചിരിക്കും അപ്പോൾ ഒരു ദിവസം ഒരാൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഒരാൾക്ക് ഒരു ദിവസം നൂറ്റൻപത് നൂറ്റി അൻപത് രൂപയാണ് എന്ന് വിചാരിക്കുക ടൈം റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾ രാവിലെ പത്ത് മണി തൊട്ട് അഞ്ച് മണി വരെ വർക്ക് ചെയ്താൽ നൂറ്റി അൻപത് രൂപയാണ് അയാൾക്ക് കൂലി എന്ന് വിചാരിക്കുക അതിൻ്റെ കൂടുതൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഒരു പീസിന് ഒരു പത്ത് രൂപ വെച്ചിട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേനും അദ്ദേഹത്തിന് നോക്കുക ടൈം റേറ്റ് നോക്കുക ടൈം റേറ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് നൂറ്റമ്പത് രൂപയുണ്ട് ഇനി അന്നത്തെ ദിവസവും അദ്ദേഹം ഒരു എത്രയാണ് ഒരു അഞ്ച് യൂണി അഞ്ചല്ല ഒരു പത്ത് രൂപ വെച്ച് നല്ല പറഞ്ഞേക്കുന്നത് ഒരു മൂന്ന് യൂണിറ്റ് മൂന്ന് യൂണിറ്റാണ് ടോട്ടൽ അദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയുള്ളൂ എന്ന് വിചാരിക്കാൻ അപ്പോൾ ഒരു യൂണിറ്റിന് പത്ത് രൂപയെന്ന് പറഞ്ഞു അപ്പോൾ ഈ പത്ത് ഇൻറ്റു മൂന്ന് മുപ്പത് രൂപ ഈ മുപ്പത് രൂപയാണ് അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ രണ്ടും തമ്മിൽ നോക്കും അപ്പോൾ ഇങ്ങനെ വരുമ്പം ഹയസ്റ്റ് ഏതാണോ അതാണ് കൊടുക്കുന്നത് അപ്പോൾ ടൈം റേറ്റ് ആണോ ഫിക്സ് ഒരു ഫിക്സ് ടൈം റേറ്റും വെച്ചിരിക്കും പീസ് റേറ്റും വെച്ചിരിക്കും രണ്ട് ലേതാണോ ഹയ്യസ്റ്റ് ആയിട്ട് വരുന്നത് അദ്ദേഹത്തിന് അതാണ് കൊടുക്കുകയുള്ളൂ ഇനി ആ ഈ എക്സാമ്പിളിൽ തന്നെ അദ്ദേഹത്തിന് നമ്മൾ ആ ഒരു ദിവസം ഒരു ഒരു എത്രയാ ഇരുപത് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു അപ്പോൾ ഇരുപത് യൂണിറ്റിന് പത്ത് രൂപ വെച്ച് ഇരുന്നൂറ് രൂപ അല്ല ടൈം റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപ അപ്പം നമ്മൾ ഏതാണ് ഹയസ്റ്റ് അദ്ദേഹത്തിൻ്റെ പീസ് റേറ്റ് ആണ് അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ ആ പീസ് റേറ്റ് ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഒരു ടൈം റേറ്റ് ഉണ്ടായിരിക്കും പിന്നെ ഒരു പീസ് റേറ്റ് ഉണ്ടായിരിക്കും അപ്പം അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് വർക്ക് വിച്ച് അവർ ഈസ് ഹയർ ഇറ്റ് വിൽ ബി പെയ്ഡ് നെക്സ്റ്റ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഗ്യാരൻറ്റീഡ് വേജ് അക്കോർഡിംഗ് ടു ടൈം റേറ്റ് പ്ലസ് എ പീസ് റേറ്റ് സിസ്റ്റം ഫോർ യൂണിറ്റ് അബവ് എ റിക്വയർഡ് മിനിമം അടുത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ല അടുത്തൊരു രീതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്യാരൻറ്റീഡ് വെജ് ടൈം റേറ്റ് വെച്ചിട്ട് ഒരു ഗ്യാരൻറ്റീഡ് വേജ് കൊടുക്കും കൂടു പ്ലസ് പറഞ്ഞിരിക്കുന്നത് ഒരു റിക്വയർഡ് മിനിമം റേറ്റിന് മേളിലേക്ക് അദ്ദേഹം അന്ന് പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തിയെങ്കിൽ അദ്ദേഹത്തിന് ആ പീസ് റേറ്റിംഗ് കൊടുക്കും ഇതും ഒരു എക്സാമ്പിൾ വെച്ച് പറയാം ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അയാളുടെ ഒരു ദിവസത്തെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ടൈം റേറ്റ് ആണെങ്കിൽ നൂറ്റി അൻപത് രൂപ തന്നെ ഓൾറെഡി പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ നൂറ്റി അൻ അൻപത് രൂപയെന്ന് വിചാരിക്കുക ആ കൂട്ടത്തിൽ പറഞ്ഞേക്കാണ് ഒരു ദിവസം ഒരു ഇരുപത് യൂണിറ്റിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഓരോ പ്രൊ യൂണിറ്റിനും അഞ്ച് രൂപ വെച്ച് കൊടുത്തേക്കാം അപ്പം ഒരു ദിവസം അദ്ദേഹം വൈകുന്ന ഒരു എംപ്ലോയിസിന് ഒരു എംപ്ലോയിനെ എടുക്കുക അദ്ദേഹം വൈകുന്നേരം പേയ്മെൻറ്റിനായിട്ട് ചെല്ലുക അപ്പോൾ അദ്ദേഹത്തിന് നോർമലി നൂറ്റി രൂപ ഡെയിലി വേജസ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ടൈം റേറ്റ് വെച്ചിട്ടുണ്ട് അദ്ദേഹം അതുപോലെ അദ്ദേഹം അന്ന് എത്ര പ്രൊഡക്ഷൻ നടത്തിയെന്ന് നോക്കുക അപ്പോൾ അന്ന് ഒരു ഇരുപത്തി അഞ്ച് യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തിയെന്ന് വിചാരിക്കുക അപ്പോൾ ഇരുപത് യൂണിറ്റിന് മുകളിലാണെങ്കിൽ ഇപ്പം ഇരുപത്തി അഞ്ച് യൂണിറ്റ് അയാൾ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തി അല്ലേ അപ്പോൾ ആ അഞ്ച് യൂണിറ്റിന് ഒരു ഫിക്സ്ഡ് റേറ്റ് പറഞ്ഞിരിക്കും യൂണിറ്റ് ഒന്നിന് പത്ത് രൂപ എന്നോ എന്തെങ്കിലും പറഞ്ഞിരിക്കും അപ്പോൾ ആ അഞ്ച് യൂണിറ്റിന് അഞ്ച് 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 പത്ത് അൻപത് അപ്പം ഓൾറെഡി ഉള്ള ടൈം റേറ്റിൻ്റെ കൂടുത്തിൽ ഈ പറഞ്ഞേക്കുന്ന ബോണസ് ആയിട്ടുള്ള എമൗണ്ടും കൂടി അയാൾക്ക് കിട്ടും അതാണ് രണ്ടാമത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അന്നത്തെ ദിവസം അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഇരുപത് യൂണിറ്റ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് താഴെയാണ് പ്രൊഡക്ഷൻ നടത്താൻ സാധിച്ചിട്ടുള്ളൂ എങ്കിൽ അദ്ദേഹത്തിന് ആ ടൈം റേറ്റ് തന്നെയാണ് കിട്ടുകയുള്ളൂ ഇൻ കേസ് അയാൾ ഇത് നന്നായിട്ട് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്ട്രാ ചെയ്ത യൂണിറ്റിനുള്ള പേയ്മെൻ്റ് കൂടി കിട്ടിയിരിക്കും ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞിരിക്കുന്നത് പീസ് റേറ്റ് വിത്ത് എ ഫിക്സഡ് ഡി അലവൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ലിവിങ് ബോണസ് അപ്പോൾ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പീസ് റേറ്റ് കൊടുക്കും ഓരോ പീസിനും എത്ര റേറ്റ് എന്ന് വെച്ചിട്ട് അദ്ദേഹം പ്രൊഡക്ഷൻ നടത്തിയ പ്രൊഡക്ഷൻ നടത്തിയ യൂണിറ്റിൻറ്റു റേറ്റ് വെച്ചിട്ടുള്ള പീസ് റേറ്റ് കൊടുക്കും അതിൻ്റെ കൂടെ ഡി എ ഒരു ഫിക്സഡ് ഡി അലവൻസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ബോണസ് ഇങ്ങനെ ഒരു ഡി എയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോണസോം കൂടി കൊടുക്കും ഇങ്ങനെ മൂന്ന് രീതിയിലാണ് പീസ് റേറ്റ് വിത്ത് ഗ്യാരൻറ്റിയുടെ ടൈം റേറ്റ് സിസ്റ്റം പോകുന്നത് ഇപ്പോൾ ഒന്ന് നോക്കിക്കോ ഏതൊക്കെയായിരുന്നു ഒന്നെങ്കിൽ അദ്ദേഹത്തിന് ടൈം പറഞ്ഞിരിക്കുന്ന ടൈം റേറ്റ് ആണോ പീസ് റേറ്റ് ആണോ കൂടുതൽ നോക്കി ഏതാണോ ഹയസ്റ്റ് അത് കൊടുക്കും രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഒരു ടൈം റേറ്റ് ഫിക്സഡായിട്ട് കൊടുക്കും ആ കൂട്ടത്തിൽ അദ്ദേഹം എഫിഷ്യൻ്റ് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്തെങ്കിൽ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി കൂടുതൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൂടുതൽ ക്വാണ്ടിറ്റിക്കുള്ള പേയ്മെൻ്റും കൂടി ഒരു ബോണസായിട്ട് കൊടുക്കും മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഈ പീസ് റേറ്റിൻ്റെ കൂട്ടത്തിൽ ഒരു ഡി എയോ അല്ലെങ്കിൽ ഒരു ബോണസോ കൊടുക്കും ഇങ്ങനെയാണ് പീസ് റേറ്റ് വെത്ത് ഗ്യാരൻറ്റി ടൈം റേറ്റ് സിസ്റ്റം പോകുന്നത് ഇനി തേർഡ് വൺ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പ്രിഫർ ടു ഓൾ ദോ സിസ്റ്റംസ് ഓഫ് വേജ് പേയ്മെൻറ്റ് അണ്ടർ വിച്ച് വർക്കേഴ്സ് ആർ പെയ്ഡ് വേജസ് അറ്റ് ഡിഫറെൻറ്റ് പീസ് റേറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലെവൽസ് ഓഫ് എഫിഷ്യൻസി അപ്പോൾ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓരോ യൂണിറ്റിനും എമൗണ്ട് ഫിക്സ് ആയിരിക്കത്തില്ല ഓരോ വർക്കേഴ്സിനും കിട്ടുന്ന പീസ് റേറ്റ് എന്ന് പറയുന്നത് ഡിഫറൻറ്റായിട്ടായിരിക്കും അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ഡിഫറൻഷ്യൽ പീസ് റേറ്റിനുള്ളിൽ തന്നെ മൂന്ന് പേരുടെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം വരുന്നുണ്ട് ടേലേഴ്സ് മെറിക്സ് ആൻഡ് ഗ്യാൻ ടാസ്ക് അപ്പോൾ ഇത് മൂന്ന് എണ്ണാന്നും കൂടി നമുക്ക് പഠിക്കണം അപ്പോൾ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോത്തോളം ഓരോ വർക്കേഴ്സിനും ഫിക്സഡ് ആയിട്ടുള്ള പീസ് റേറ്റ് ആയിരിക്കത്തില്ല അവരുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ചുള്ള പീസ് റേവൽ അല്ലെങ്കിൽ എത്രത്തോളം ലെവൽ ഓഫ് എഫിഷ്യൻസി നോക്കിയിട്ടായിരിക്കും അവർക്ക് പീസ് റേറ്റ് വേജസ് കൊടുക്കുന്നത് അണ്ടർ ദി സിസ്റ്റം എ സ്റ്റാൻഡേർഡ് ഈസ് ഫിക്സഡ് ഡിഫറെൻറ്റ് പീസ് റേറ്റ്സ് ആർ ഫിക്സഡ് ഫോർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട് പുട്ട് ഹൈ പീസ് റേറ്റ് ആർ ഗിവൺ ടു വർക്കേഴ്സ് ഹൂസ് പെർഫോമൻസ് എക്സീഡ് ദ സ്റ്റാൻഡേർഡ് ആൻഡ് ലോ പീസ് റേറ്റ് ആർ ഗിവൺ ടു വർക്കേഴ്സ് ഹൂസ് പെർഫോമൻസ് ഇസ് ബിലോ ദ സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഔട്ട്പുട്ടിന് പല ലെവൽസ് വെക്കുക അതായത് എയ്റ്റി തൊട്ട് നൂറ്റി ഇരുപത് വരെയുള്ള പ്രൊഡ്യൂസ് ചെയ്തവർക്ക് എം ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത് എയ്റ്റി യൂണിറ്റ് എയ്റ്റി യൂണിറ്റ് തൊട്ട് വൺ ട്വൻറ്റി യൂണിറ്റ് വരെ പ്രൊഡ്യൂസ് ചെയ്തൊരു ഹൈലി എഫിഷ്യൻ്റ് ആണ് അവർക്ക് ഇത്രയും പേയ്മെൻറ്റ് അതുപോലെ സിക്സ്റ്റി തൊട്ട് എയ്റ്റി വരെയുള്ള ഒരു ഒരു മോഡറേറ്റ് എഫിഷ്യൻസി ആണ് അവർക്ക് ഇത്രയും പേയ്മെൻറ്റ് അതുപോലെ ബിലോ ഫോർട്ടി ആണെങ്കിൽ അവർ ഇന്നെഫിഷ്യൻ്റ് ആണ് അവർക്ക് ഇത്രയും പേയ്മെൻറ്റ് ഇങ്ങനെ ഓരോ വർക്കേഴ്സിനും നമ്മൾ ഔട്ട്പുട്ടിനെ പല ലെവൽസ് ആയിട്ട് തിരിച്ചിട്ട് അതനുസരിച്ച് പേയ്മെൻറ്റ് കൊടുക്കാം ഇപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വർക്കേഴ്സിനും അവരുടെ ലെവൽ ഓഫ് എഫിഷ്യൻസി അനുസരിച്ച് പേയ്മെൻറ്റ് കൊടുക്കുന്നു ഇനി അതിനകത്ത് മൂന്ന് പേരുടെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ടേലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം ആൻഡ് ക്യാൻറ്റാസ് ആൻഡ് ബോണസ് പ്ലാൻ അപ്പോൾ ഇത് മൂന്നിൻ്റെയും നമുക്ക് പ്രോബ്ലംസും കൂടി പഠിക്കാനുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇത്രം വെച്ച് നിന്ന് ക്ലാസ് നടത്താം നമുക്ക് ഈ ടെയിലേഴ്സിൻ്റെ ഡിഫറൻഷ്യൽ റേറ്റ് എന്താണെന്നും അതിൻ്റെ കുറേ പ്രോബ്ലംസും ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ